വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഏത് മനുഷ്യനായിരിക്കും ജീവിതത്തെ ഏറ്റവും ഗാഢമായി സ്നേഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്? വല്ലാത്ത ഒരു ചോദ്യം തന്നെയാണത്. അതിന്റെ ഉത്തരം നാളെ പ്രഭാതത്തിൽ തൂക്കിലേറ്റപ്പെടുമെന്നറിയുന്ന മനുഷ്യനായിരിക്കും അത്. ആ രാത്രിയിൽ കൂമന്റെ കുറുകലുകളും ചീവീടുകളുടെ കരച്ചിലുകളും അയാൾക്ക് സിംഫണിയാകുന്നു. ഇടനാഴികളിൽ റോന്തു ചുറ്റുന്ന പട്ടാളക്കാരനോട് പോലും അയാൾക്ക് സ്നേഹം തോന്നുന്നു. അയാൾ സ്നേഹിച്ചതുപോലെ ആരും ജീവിതത്തെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അയാൾ ധ്യാനിച്ചതുപോലെ ആരും അതിനെ ധ്യാനിച്ചിട്ടും ഉണ്ടാവില്ല. 3 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കേണ്ട പരീക്ഷ 1 മണിക്കൂർ കൊണ്ട് എഴുതി തീർത്ത വിദ്യാർത്ഥി ക്ലാസ് മുറിയെ നോക്കുന്നത് പോലെ എത്ര മനോഹരമാണ്. ശാന്തമായി ഡെസ്കുകളും ബെഞ്ചുകളും അലങ്കോലപ്പെട്ട് കിടക്കുന്ന മൂലകളുമെല്ലാം അവൻ ആസ്വദിക്കാൻ സാധിക്കുന്നു. എല്ലാം വീണ്ടും ആരംഭിക്കുവാൻ നമുക്കൊരു ഊഴം കൂടി കിട്ടുന്നു എന്നുള്ളതാണ് ഓരോ പ്രഭാതത്തിൻ്റെയും സുവിശേഷം. അകന്നുപോയ ബന്ധങ്ങളെ വിളക്കി യോജിപ്പിക്കുവാൻ, മറന്നുപോയ പ്രാർത്ഥനകളെ ഓർത്തെടുക്കുവാൻ, കളഞ്ഞുപോയ സൗഹൃദങ്ങളെ വീണ്ടെടുക്കുവാനൊക്കെ ഒരവസരം കൂടി. വീണ്ടെടുക്കുവാനാകാത്ത വിധത്തിൽ ഒന്നും തന്നെ കളഞ്ഞുപോയിട്ടില്ല. മടങ്ങി വരാനാകാത്ത ദൂരത്തിൽ ആരും അകന്നുപോയിട്ടുമില്ല. 2 തെസ്സലോനിക്കർ 2:15. ആകിയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തരുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. ജീവിതത്തിൽ കൃത്യമായ ആശയങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് എല്ലാവരും തന്നെ. ഓരോ കാര്യങ്ങളെ നേരിടുന്നതിന് നമ്മൾ അതിനെ ഉപയോഗിക്കാറുമുണ്ട്. സത്യത്തിൽ ഇതെല്ലാം വേദപുസ്തകത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞവയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറിച്ച് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ട ഒരു സിനിമയിൽ നിന്നോ രണ്ടുപേർ സംസാരിച്ചപ്പോൾ കിട്ടിയതിൽ നിന്നോ ഒന്നുമായിരിക്കരുത് ജീവിതത്തിൽ ആശയങ്ങളെ രൂപീകരിക്കേണ്ടത്. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ കൊണ്ട് തന്നെയായിരിക്കണം. ജീവിതത്തിൽ എല്ലാ കാലത്തും തിരിഞ്ഞുനോട്ടം വളരെ അത്യന്താപേക്ഷിതമാണ്. ദൈവം പറഞ്ഞ വഴികളിലൂടെ തന്നെയാണ് നടക്കുന്നത് എന്നും ആരെയും വേദനിപ്പിക്കുന്നില്ല എന്നും സ്വയം തോറ്റുകൊടുക്കുമ്പോഴും ദൈവത്തിൻ്റെ മുഖം പ്രകാശിപ്പിച്ചിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുവാൻ സാധിക്കണം. നമുക്ക് ചുറ്റിലുമുള്ള എല്ലാത്തിനും വല്ലാത്ത ഭംഗിയും മനോഹാരിതയുമുണ്ട്. പക്ഷേ ശാന്തമായൊരു മനസ്സോടുകൂടി നോക്കുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സുകളെ ശാന്തമാക്കി ചുറ്റുപാടുകളെ നോക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ. ശുഭ തോലാലോ ഹോമം അറുവേ.